നമസ്കാരം. രാഹുൽ ഗാന്ധിയെയും രാജ്യത്തെ മഹാപ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെയും കടന്നാക്രമിക്കുന്നതിൽ മാത്രം ബി ജെ പി ശ്രദ്ധ ചെലുത്തുമ്പോൾ വരാനിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചും അതിവേഗം മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്നലെ പാർലമെന്റിൽ അത്യുഗ്രമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി പറന്നെത്തിയത് രാജസ്ഥാനിലേക്ക് തന്നെയാണ്. അവിടുത്തെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ തനിക്ക് പറയാനുള്ളതെല്ലാം താൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ഇനി തനിക്ക് മറ്റു ചില ദൗത്യങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലേക്ക് എത്തിയത്. ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടാണ് രാഹുലിന്റെ മടക്കവും. ഇതോടെ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമാവുകയാണ്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും നേരിടാൻ സഭയിൽ അക്ഷീണം ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ലക്ഷ്യം ഇത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ അതിനിർണായകമായ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. 5 സംസ്ഥാനങ്ങളിലാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിലൊന്ന് രാജസ്ഥാൻ തന്നെയാണ്. നിലവിലെ രാജസ്ഥാനിൽ അധികാരത്തിലുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. എങ്കിൽ പോലും ഇനിയും കൂടുതൽ ആഴത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ തന്നെ പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ നേരിട്ടെത്തിയത്. സംസ്ഥാനത്തെ ആദിവാസി മേഖലയിൽ നിന്നായിരുന്നു പ്രചരണങ്ങളുടെ തുടക്കം. ആദിവാസി സമൂഹത്തെ വനവാസികൾ എന്ന് വിളിച്ചതിന് ബി ജെ പി രാഹുൽ വിമർശിക്കുകയുണ്ടായി. മംഗർധാമിൽ ലോക ഗോത്രദിന റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ എത്തിയത്. സച്ചിൻ പൈലറ്റും മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും വേദി പങ്കിട്ടതോടെ പാർട്ടിക്കുള്ളിലെ ഐക്യം പ്രകടിപ്പിക്കാനുള്ള വേദിയായി കൂടി ഈ പരിപാടി മാറി. ആയിരക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും ഈ വേദിക്കരികിൽ തടിച്ചുകൂടിയിരുന്നത്. ഒപ്പം കോൺഗ്രസിൽ യാതൊരു ഭിന്നതയില്ല എന്ന് വിളിച്ചോതുന്ന ഒരു വേദി തന്നെയായി സച്ചിൻ പൈലറ്റിന്റെയും അശോക് ഗെലോട്ടിന്റെയും സാന്നിധ്യം മാറുകയും ചെയ്തു. ഇങ്ങനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ആദിവാസികളാണ് ഇന്ത്യയിലെ യഥാർത്ഥ നിവാസികളെന്നും ബി ജെ പി അവരെ വനവാസികളെന്ന് വിളിക്കുന്നത് ആദിവാസി സമൂഹത്തിന് അപമാനമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. ആദിവാസികൾ നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സംരക്ഷകരാണ്. നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഭൂമി ഒരു കാലത്ത് അവരുടെ അധീനതയിലായിരുന്നു. അവരുടെ ഗോത്രസ്വത്വം തിരിച്ചറിയുന്നതിന് പകരം ബി ജെ പി അവരെ വനവാസികളെന്ന് വിളിക്കുന്നു. ഇത്തരമൊരു അവഹേളനം ആദിവാസികൾക്കും ഭാരത മാതാവിനും ഒരുപോലെ അപമാനമാണ് എന്നും രാഹുൽ വ്യക്തമാക്കുകയായിരുന്നു. മംഗാർധാമിനെ ദേശീയ സ്മാരകമാക്കുമെന്ന വാഗ്ദാനം പാലിക്കാതിരുന്ന ബി ജെ പിയെ അശോക് ഗെലോട്ടും കടന്നാക്രമിച്ചു. കേന്ദ്ര സർക്കാർ കൈമലർത്തിയതിനാൽ സംസ്ഥാന സർക്കാർ ആ പദ്ധതി ഏറ്റെടുക്കുകയാണ് എന്നും ഗെലോട്ട് വാക്ക് നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ വരവ് രാജസ്ഥാനിൽ വലിയ ചലനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഹുലെത്തുമ്പോൾ ഇളകി മറിയുകയായിരുന്നു രാജസ്ഥാനിലെ ജനങ്ങൾ. ഈ സർക്കാർ തന്നെ ഇനിയും അധികാരത്തിലെത്തും എന്നതിന് ഇതിലും വലിയ തെളിവുകളുടെ ആവശ്യമില്ല. അത്തരത്തിൽ തന്നെ വലിയ ഇടപെടലുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് രാജസ്ഥാനിലും നടത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്തി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ബി ജെ പി ഇന്ന് ഏറെ ഭയപ്പെടുന്നതും.